മറ്റെല്ലാ ഇൻഡസ്ട്രികളിലും എന്നതുപോലെ ഏറ്റവും ചലഞ്ചിങ് ആയൊരു സമയത്ത് കൂടിയാണ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയും കടന്നുപോയിട്ടുണ്ടായിരുന്നത്. ഈ കോവിഡ് കാലത്ത് പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യു എയിലെ ഏറ്റവും ലീഡിംഗ് എഡ്യൂക്കേഷണൽ ബ്രാൻഡായ യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ അവരുടെ വിജയഗാഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ്റെ ഡിറക്ടറും ഫൗണ്ടർ കൂടിയായ മുഹമ്മദ് ഷാക്കിറാണ് ഇന്ന് എൻ്റെ കൂടെ അതിഥിയായിട്ടുള്ളത്. ഹലോ, സ്വദേശ എവിടാണ്? സ്വദേശം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളിയിലാണ്. ഓക്കെ, എത്ര വർഷമായി ഇപ്പം ദുബായിൽ? ദുബായിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് ദുബായിലുണ്ട്. നാട്ടിൽ ടീച്ചിങ് ഫീൽഡിൽ തന്നെ ആയിരുന്നു? തീർച്ചയായിട്ടും. ഇപ്പം നാട്ടിൽ ശരിക്കും ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ തന്നെയാണ് കഴിഞ്ഞ 14 വർഷമായിട്ട് കൂടുതലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു പാഷൻ ടീച്ചിങ്ങും ട്രെയിനിങ്ങും ആയിരുന്നു. ഓക്കെ, അവിടുന്ന് പിന്നെ ആ ഒരു പാഷൻ നിങ്ങൾ കൺവേർട്ട് ചെയ്തു ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ എഡ്യൂപ്രണർ എന്ന രൂപത്തിലേക്ക് വരാനുള്ളൊരു മോട്ടീവ് എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്, അതായിരുന്നു എൻ്റെ ഒരു പാഷൻ. ഇപ്പോൾ യു എയിൽ വന്നപ്പോൾ മറ്റ് ചില പിന്നെ സെഗ്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഐ ടി സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വർക്ക് ചെയ്ത് ചെയ്ത സമയത്ത് പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡാണ് എൻ്റെ ഒരു പാഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സെഗ്മെൻറ്റിലേക്ക് തിരിച്ചു വരാൻ തോന്നി. അതുകൊണ്ടാണ് പിന്നെ യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ എന്ന സംരംഭം തുടങ്ങുന്നത്. എപ്പോഴായിരുന്നു ഇത് തുടങ്ങിയത്? എത്ര വർഷമായി? 2019 ഒഫീഷ്യലി യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ്റെ ഇനോഗ്രേഷൻ നടക്കുന്നത്. അതിന് മുമ്പ്, അതിന് കുറച്ച് മുമ്പ്, ഒരു ഏകദേശം 1 വർഷത്തോളം ഇതിൻ്റെ ഒരു പ്രാരംഭ ഡിസ്കഷനും ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും എല്ലാമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒഫീഷ്യലി 2019 നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളൊരു എഡ്യൂപ്രണർ, അതായത് ഒരു പാഷൻ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. നിങ്ങളിലുണ്ടായിരുന്ന ഒരു പാഷന് നിങ്ങൾ ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വന്നു, അല്ലെങ്കിൽ ഒരു എഡ്യൂപ്രണർ എന്ന രൂപത്തിലേക്ക് വരുമ്പം ആരൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു? തീർച്ചയായിട്ടും അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത്, ഞാൻ ഈ ഒരു പാഷനായിട്ട് നമ്മൾ മറ്റ് ജോലിയിൽ നിന്നും മാറി ഈ ഒരു എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമായിട്ട് ഈ ഒരു പാഷനായിട്ട് നിൽക്കുന്ന സമയത്ത് എടുത്തു പറയേണ്ട ഒരു പേര് ടി എം സുലൈമാൻ. അദ്ദേഹം യുണീക്ക് വേൾഡ് ബിസിനസ് സെൻറ്ററിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ്, നമ്മൾ എഡ്യൂക്കേഷൻ്റെ ചെയർമാനാണ്. അദ്ദേഹമാണ് എന്നെ ആ രീതിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 3 വർഷം കൊണ്ട് ഒരു ചുരു, അതായത് ഒരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ ഒരു സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ആക്ച്വലി ഒരു ചെറിയൊരു സമയമാണ്, ഒരു സ്മോൾ സ്പാൻ ഓഫ് ടൈം. ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചിട്ട് വലിയ വെല്ലുവിളികൾ നേരിട്ടൊരു ഒരു സമയം, കോവിഡ് കാരണം വളരെ പ്രതിസന്ധിയിലാണ് എല്ലാവരും. അതിനെ ഈ ഒരു വിഷമങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ എങ്ങനെ ഓവർകം ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാൻ പോവുകയാണ്? അപ്പം ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും അത് മറ്റേതൊരു സെഗ്മെൻറ്റ് പോലെ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു കോവിഡ്. കാരണം വെച്ചാൽ കോവിഡിന് കുറച്ച് മുമ്പാണ് ശരിക്കും ദുബായിൽ ആദ്യത്തെ നമ്മുടെ ഹെഡ് ഓഫീസിൽ, ഇപ്പം നിൽക്കുന്ന കരാമിയിൽ നിൽക്കുന്ന ഹെഡ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോവിഡിന് തൊട്ട് മുമ്പാണ് 2-ാമത്തെ ബ്രാഞ്ച് അബുദാബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇപ്പോൾ നമ്മൾ ഒരു 4-ാമത്തെ ബ്രാഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 ബ്രാഞ്ച് ഇപ്പോൾ ഒരു റീസെൻ്റ്ലി നമ്മളൊരു ദുബായ് അൽനഹദയിൽ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കോവിഡ് ഒരു പ്രതിസന്ധി അല്ല, എല്ലാ സെഗ്മെൻറ്റിനെ ബാധിച്ച പോലെ തന്നെ എഡ്യൂക്കേഷൻ ഫീൽഡിനെ തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കൃത്യമായൊരു ടീം, ഏറ്റവും എന്താ പറയുക, ഒരു ട്രസ്റ്റ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തീർച്ചയായിട്ടും നമ്മുടെ കൂടെ നിൽക്കുന്ന നല്ലൊരു ഒരു ടീം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ടീച്ചിങ് സ്റ്റാഫ് ആവട്ടെ, നോൺ ടീച്ചിങ് സ്റ്റാഫ് ആവട്ടെ, എല്ലാവരും ഒരു ഒരേ മനസ്സോടുകൂടി നമ്മളിത് ആ ഒരു വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു. മാനേജ്മെൻറ്റും കൂടെ നിന്നു. എല്ലാം കൂടി വന്നപ്പോൾ, എല്ലാ ഇൻഗ്രീഡിയൻസും കൃത്യമായ അളവിൽ വന്നപ്പോൾ അതൊരു ഗ്രേറ്റ് സക്സസ് ആയി മാറായിരുന്നു. കോവിഡിനെ പോലും നമ്മൾ അതിജീവിച്ചത് ആ ഒരു രീതിയിലൂടെയാണ്. എന്താണ് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ എൻജിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് സാധാരണഗതിയിൽ ഒരു ട്യൂഷൻ മാത്രം കൊടുക്കുന്ന പല സ്ഥാപനങ്ങളുണ്ട്, നമ്മൾ അങ്ങനെയല്ല. CBSE സ്കൂൾ എക്സാം സപ്പോർട്ടും പ്ലസ് എൻട്രൻസ് കോച്ചിങ് കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് ഗ്രേഡ് 8-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കോവിഡ് കാലത്ത് വളരെ പ്രതിസന്ധിയിലായിരുന്നു, എസ്പെഷ്യലി കുട്ടികൾക്ക് പ്രതിസന്ധിയുണ്ട്, പാരൻസിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ അതിനൊക്കെ ഓവർകം ചെയ്തത്?
തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ക്വസ്റ്റ്യാണ്. കാരണം വെച്ചാൽ കോവിഡ് പ്രതിസന്ധി മറ്റേത് സ്ഥാപനങ്ങളെ പോലെയും അല്ലെങ്കിൽ ഏത് സെഗ്മെന്റിനെ പോലെയും എഡ്യൂക്കേഷൻ വളരെയധികം സ്ട്രഗ്ലിംഗ് ചെയ്തൊരു ഒരു ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. നമ്മളെല്ലാം കടന്നു പോയിട്ടുള്ള ഒരു ആ ഒരു കാലഘട്ടത്തിലൂടെയാണ്. ആ സമയത്ത് ഏറ്റവും മികച്ച രീതിയിൽ ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനത്തോട് പറയാവുന്നൊരു കാര്യം. അതിന് ഒരു സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ടെക്നോളജി എന്ന് പറയാം. അത് ഇപ്പം മികച്ച എല്ലാ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ എല്ലാ സ്കൂളുകൾ ഉൾപ്പെടുന്ന എല്ലാ സ്ഥാപനങ്ങളും ഒരു ചെറിയ ഒരു ഒരു ലാപ്ടോപ്പിലേക്ക് ലാപ്ടോപ്പിൽ ഒരു സൂം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു വർക്കറ്റോം പോലെ മാറിയപ്പോൾ ഒരു ലാപ്ടോപ്പിൽ സൂം ഇൻ്റഗ്രേറ്റ് ചെയ്ത് വർക്കറ്റോമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ തന്നെ അധ്യാപകരെ നമ്മൾ ഒരു ഒരു എന്താ പറയുക ഒരു ഇൻ്റഗ്രേറ്റ് ആയിട്ട് കുറച്ചും കൂടി ഒരു ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് ക്ലാസ്സിൽ കൊടുക്കാൻ പറ്റി. അതായത് പ്രൊജക്ടറുകൾ ഒരു ഇന്ററാക്റ്റീവ് പ്രൊജക്ടറുകൾ വെച്ച് ഏറ്റവും മികച്ച ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചേഴ്സ് ഇവിടുന്ന് ക്ലാസ് എടുത്തു കൊടുത്തു ലൈവായിട്ട്. നമ്മുടെ അധ്യാപകരെല്ലാം നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ഇന്ററാക്റ്റീവ് പ്രൊജക്ടർ എല്ലാം ഉപയോഗിച്ച് കുട്ടികൾക്ക് ഏറ്റവും വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി ഓഡിബിളായ രീതിയിൽ നല്ല രീതിയിൽ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാൻ പറ്റി. എല്ലാ ആളുകളും ചെയ്തിരുന്നത് ഒരു ഒരു ലാപ്ടോപ്പിൽ ഒരു സൂം ഇൻ്റഗ്രേറ്റ് ക്ലാസ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുത്തപ്പോൾ വലിയ ഇൻട്രാക്റ്റീവ് പ്രൊജക്ടർ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് അതിൽ സൂം ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ ഗാഡ്ജറ്റ്സിൽ ഇരുന്ന് ക്ലാസ് എടുക്കുന്ന ഒരു മടുപ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഓപ്പർച്യൂണിറ്റി കൂടി അവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവർക്ക് ഒരു മടുപ്പില്ലാത്ത രീതിയിൽ ചെറിയ ഗാഡ്ജറ്റ്സുകൾ ഉപയോഗിച്ച് ക്ലാസ്സുകൾ കേട്ടിരുന്ന മടുക്കുന്ന ഒരു സാഹചര്യം മാറി ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ടെക്നോളജി കുട്ടികൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പം ഒബ്വിയസ്ലി പേരൻസും സൊസൈറ്റി ഒക്കെ കൺസേൺ ചെയ്യുക റിസൾട്ടാണ്. എക്സാക്ട്. നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ റിസൾട്ട് നോക്കിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പുതിയ അഡ്മിഷൻ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്പാൻഷൻ ആണെങ്കിലും ഒക്കെ ടോട്ടലി ഡിപെൻഡ്സ് ഓൺ റിസൾട്ട്. എന്താണ് നിങ്ങൾ ഇപ്പോൾ ഉള്ള റിസൾട്ടിന്റെ സ്റ്റാറ്റസ്? റിസൾട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറഞ്ഞ കാലത്തിനുള്ളിൽ ഇപ്പൊ യു ഐയിലെ ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെന്ന് എന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിൽ പ്രധാനമായിട്ട് അത് CBSE റിസൾട്ട് ആണെങ്കിലും ശരി, CBSE ബോർഡ് എക്സാം റിസൾട്ട് ആണെങ്കിലും ശരി, മെഡിക്കൽ ഓർ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ISCയുടെ റിസൾട്ടിൻ്റെ കാര്യത്തിലാണ് ശരി, ഏറ്റവും നല്ല റിസൾട്ട് ഇപ്പോൾ നമുക്ക് എടുത്ത് പറയുന്നത് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ നിന്നാണ്. അതിൽ തന്നെ ISCE UI ടോപ്പർ ഉണ്ടായിട്ടുണ്ട്, സ്കൂൾ ടോപ്പേഴ്സ് CBSE സ്കൂൾ ടോപ്പേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ട് പറയേണ്ടത് ഇപ്പം മെഡിക്കൽ നമ്മളുടെ കുട്ടികളെല്ലാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഒരുപാട് ലീഡിംഗ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു അഭിമാനത്തോടുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ വലിയ അല്ലെങ്കിൽ ഒരു അസൂയാർഹമായ ഒരു നേട്ടമാണ് നിങ്ങൾ കൈവരിച്ചിട്ടുള്ളത്. മാഷാല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഒരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടാവും ഈ ബ്രാൻഡിൻ്റെ, യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ ബ്രാൻഡിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാവി പദ്ധതിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം ഇപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇപ്പോൾ 3 ബ്രാഞ്ച് നമുക്ക് നിലവിലുണ്ട് ദുബായിൽ അബുദാബിയിലായിട്ട്. 4 ബ്രാഞ്ച് അബുദാബിയിൽ എൻ്റെ മുസഫയിൽ എൻ്റെ പ്രാരംഭ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഫ്യൂച്ചർ പദ്ധതി എന്ന് വെച്ചാൽ യുഎയുടെ എല്ലാ എമിറേറ്റ്സുകളിലും ബ്രാഞ്ചുകൾ തുടങ്ങണമെന്നാണ് ആദ്യത്തെ നമ്മളുടെ ഒരു പദ്ധതി. അതുകൂടാതെ തന്നെ GCCയിലെ മറ്റ് രാജ്യങ്ങളിലേക്കും കൂടി നമുക്ക് നമ്മളുടെ എന്താ പറയുക ഈ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസമാണ് ഒരു സൊസൈറ്റിൻ്റെ ഒരു വലിയ റെവല്യൂഷൻ്റെ ഏറ്റവും ഒരു ബേസിക് സംഭവമാണ്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ ഇത്തരം വലിയൊരു ബ്രാൻഡ് GCCയിലേക്കൊക്കെ എക്സ്പാൻഡ് ചെയ്ത് പോകുമ്പോൾ ഒരു സൊസൈറ്റി ഉണ്ട് ഇതിനെ പ്രതീക്ഷിക്കുന്ന വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി, അവർക്ക് മുന്നിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ നമുക്കുണ്ട്. ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തുകയും അവർക്ക് നല്ല പരിശീലനം കൊടുക്കണം, അവർ സ്വപ്നം കാണുന്ന ഒരു കരിയർ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതിൽ തന്നെ ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഏറ്റവും പഠിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇപ്പോൾ പല ആളുകൾക്കും പാരൻസ് ചിലപ്പോൾ ഇപ്പോൾ ഈ ഒരു കൊറോണ സാഹചര്യത്തിൽ ഒരുപാട് സാമ്പത്തികമായി പ്രതിസന്ധിയൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പം അത്തരം വിദ്യാർത്ഥികളായാൽ പോലും
പഠനത്തിന് ഇപ്പം യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷനിൽ പഠിക്കുന്നതിന് പ്രത്യേകിച്ച് നല്ല മിടുക്കരായ വിദ്യാർത്ഥികളാണെങ്കിലും ഞങ്ങൾ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്, സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട്. അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ സാമ്പത്തികം പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് അവരെ ഏറ്റവും നല്ല അവർ സ്വപ്നം കാണുന്ന ഒരു കരിയറിലേക്ക് അവരെത്തിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ആഗ്രഹം. അതിന് എന്നും യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ അവരെ കൂടെ ഉണ്ടാവും. ആ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി തന്നെ യുവ സംരംഭകർ, പ്രത്യേകിച്ച് നിങ്ങളൊരു ടീച്ചർ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ട്രെയിനർ ആ ഒരു ഫീൽഡിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ആ ഒരു പാഷൻ നിങ്ങൾ ബിസിനസ്സിലേക്ക് വന്നാലും സൊസൈറ്റിയെ മറക്കാതെ ഏറ്റവും കഴിവുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ട സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സപ്പോർട്ട് കൊടുക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഫിനാൻഷ്യലി സപ്പോർട്ട് കൂടി കൊടുത്തിട്ട് നിങ്ങളുടെ ഒരു ജേണി അത് വളരെ വലിയ രൂപത്തിൽ ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.